ഡൽഹി മന്തിര അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി കെജ്രിവാളിനെ ഏഴ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു മാർച്ച് ഇരുപത്തി വരെയാണ് കസ്റ്റഡി കാലാവധി കെജ്രിവാളിനെ ഇ ഡി ഓഫീസിലേക്ക് മാറ്റും അതേസമയം ഡൽഹിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി എ പി ഓഫീസ് കേന്ദ്രസേന വളഞ്ഞു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു എട്ട് ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കോടതി വിട്ടിരിക്കുന്നത് പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ആവശ്യപ്പെട്ടത് മാർച്ച് ഇരുപത്തി എട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഹാജരാക്കേണ്ടത് കോടതിയുടെ നടപടികളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി ഈ മാസം ഇരുപത്തി വരെയാണ് മധ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിലേക്ക് ഡൽഹി റോസ് അവന്യൂ കോടതി വിട്ടിട്ടുള്ളത് കെ പി സൂചിപ്പിച്ചതുപോലെ പത്ത് ദിവസത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന അപേക്ഷയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപിൽ വെച്ചിട്ടുണ്ടായിരുന്നത് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഈ കേസുമായുള്ള ബന്ധം അതിന്റെ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ എന്നിവ വളരെ കൃത്യമായി തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കോടതിയെ ബോധിപ്പിച്ചിരുന്നു ഈ മധ്യനയ അഴിമതി കേസിന്റെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു പുതിയ മധ്യനയം രൂപീകരിച്ചത് ആ മധ്യനയത്തിന്റെ മറവിൽ കമ്പനികളിൽ നിന്ന് ഈ അഴിമതി പണം ഈടാക്കിയതും അഴിമതി പണം ചെലവഴിച്ചതും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ കേസിൽ ഇനി ഈ അഴിമതി പണം കണ്ടെത്തുന്നതിനും കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നതിനും അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി അനുഭവം ാണ് എന്നുള്ള വാദമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് ആ വാദം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം ഇരുപത്തിയെട്ട് വരെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത് ഇ ഡി ആവശ്യപ്പെട്ടത് പത്ത് ദിവസമാണെങ്കിൽ പോലും ഈ ഇരു ഈ മാസം ഇരുപത്തിയെട്ട് വരെയുള്ള കസ്റ്റഡിയാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദങ്ങൾ പരിശോധിക്കുമ്പോൾ ഇ ഡി ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ ഒന്നും എതിർക്കാതെ അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ജയിലിനകത്താണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് അത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുക ഒപ്പം പി എം എൽ എ കേസിൽ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലൊരു അറസ്റ്റിൻ്റെ അനിവാര്യതയില്ല ഇ ഡി എല്ലാ തരത്തിലുമുള്ള അധികാരം ഉപയോഗിച്ചാണ് ഈ ഒരു അറസ്റ്റ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നുള്ളൊരു വാദം ആ കോടതിക്ക് മുൻപിലേക്ക് വയ്ക്കുകയും ഒപ്പം വിചാരണ കോടതികൾ റബ്ബർ സ്റ്റാമ്പ് ആകരുത് തുടങ്ങിയ പരാമർശങ്ങളും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കൃത്യം മൂന്നേക്കാൽ മണിക്കൂറോളം നീണ്ടു എന്ന വാദപ്രതിവാദങ്ങൾ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നു വൈകിട്ട് അഞ്ചേകാലോടു കൂടിയാണ് വാദം പൂർത്തിയായത് പിന്നീട് വിധി പറയുന്നതിനായി കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു വിശദമായ പരിശോധന ഈ

വളഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹിയിൽ ആം ആദ്മി ഓഫീസും അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയും ബി ജെ പി ഓഫീസും നിലനിൽക്കുന്ന ദീൻദയാൽ ഉപാധ്യായ മാർഗമൊപ്പം ഡൽഹിയിലെ മറ്റ് തന്ത്രപ്രധാന മേഖലകളും എല്ലാം തന്നെയുള്ളത് കാരണം ഇന്നലെ വൈകിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തിയതു മുതൽ തന്നെ ഈ കേസിൽ നിർണായക നടപടികളുണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു അതുകൊണ്ട് ആർ എ എഫ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും സിആർ പി എഫിനെയും വിന്യസിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ വലയം ഒരുക്കിയിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു ഇന്ന് രാവിലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പേ ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ടുവന്ന പ്രതിഷേധം ഈ ഡൽഹി ഐ ടിഒ ജംഗ്ഷനിൽ ആം ആദ്മി പ്രവർത്തകരുടെ ഭാഗത്തു റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയും ആം ആദ്മി നേതാവുമായിട്ടുള്ള അധീക്ഷി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഐ ടിഒ ജംഗ്ഷനിൽ വലിയ പ്രതിഷേധം ആം ആദ്മി പ്രവർത്തകർ നടത്തിയത് പോലീസ് വളരെയധികം ഫലം പ്രയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ഈ രാജ്യതലസ്ഥാനത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് അപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാതെ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ട കോടതിയുടെ വിധി വന്ന ഉടൻ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ റസവന്യൂ കോടതിയിൽ നിന്ന് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിട്ടുള്ള തന്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയത് അഴിമതി കേസിലെ കിങ് പിൻ എന്നുള്ളതാണ് അതായത് അഴിമതി കേസിലെ കിങ് പിൻ പോയിന്റായി പ്രവർത്തിച്ചിട്ടുള്ളത് അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരകനായി നിന്നിട്ടുള്ളത് അരവിന്ദ് ആണ് എന്നുള്ളതാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന മുഖമൂടി അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും പൊതുജന മധ്യത്തിൽ അഴിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ് മധ്യനായ അഴിമതി കേസിൽ സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലെ വസ്തുതകൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ അഗെയിൻസ് കറപ്ഷൻ എന്ന ആശയത്തിലൂടെ അണ്ണാസാരയിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനം പിന്നീട് അണ്ണാസാരയുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ആം ആദ്മിയും ആം ആദ്മിയുടെ ദേശീയ കൺവീനർ സ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളും എത്തുകയുണ്ടായി പിന്നീട് നമുക്കറിയാം സൗ സൗജന്യം നൽകിക്കൊണ്ട് ഒരു ഫ്രീ ബീസ് ഭാഗമായി കൊണ്ട് ജനങ്ങൾക്ക് വൈദ്യുതിയും ഗ്യാസും വെള്ളവും സൗജന്യമായി നൽകിക്കൊണ്ട് മറു വശത്ത് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി സർക്കാരും നടത്തിയെന്നുള്ളതാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തെളിവ് സഹിതം കണ്ടെത്തിയിട്ടുള്ളത് മധ്യനയ അഴിമതി കേസിൽ സ്വകാര്യ കമ്പനികൾക്ക് മധ്യവിതരണത്തിന്റെ ചുമതല പൂർണ്ണമായും വിട്ടു നൽകിയതിലൂടെ അറുന്നൂറ് കോടി രൂപയുടെ അഴിമതിയും ആം ആദ്മി നടത്തിയിട്ടുണ്ട് അതിൽ ഞ്ച് കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ കേസിന് പുറകെ തന്നെ ജൽ ബോർഡ് അഴിമതി കേസിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെതിരെ അന്വേഷണം ആരംഭിക്കുകയാണ് ആ കേസിലെ ആദ്യ സമൻസ് കഴിഞ്ഞ ദിവസം ഇ ഡി അരവിന്ദ് കെജ്രിവാൾ നൽകിയിരുന്നു എന്നാൽ അന്ന് ചോദ്യം ചെയ്യാൻ അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല ജൽ ബോർഡ് അഴിമതിയിൽ കരാറുകൾ നൽകിയതിലൂടെ കരാർ ഏറ്റെടുത്ത കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ആം ആദ്മി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത് അത്തരത്തിൽ കേസുമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും അപ്പം ഇന്ത്യ മുന്നണി പ്രതിപക്ഷ മുന്നണിക്കും കനത്ത തിരിച്ചടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടുകളും ഇന്ന് കോടതി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിലേക്ക് വിട്ട നടപടി ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കവേ ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലെ കുറച്ച് ഭാഗങ്ങളിലും ഈ ഇന്ത്യ മുന്നണിയിൽ നിലവിൽ സ്വാധീനമുള്ളത് ആം ആദ്മിക്ക് മാത്രമാണ് നേരത്തെ ഡൽഹി അടക്കി ഭരിച്ച കോൺഗ്രസിന് പോലും ഇപ്പോൾ ഡൽഹിയിലും പഞ്ചാബിലും യാതൊരു തരത്തിലുള്ള ജനസ്വാധീനമില്ല എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒപ്പം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി എന്നോടൊപ്പം തന്നെ എ പിയുടെ ഭാവിയും അത്രത്തോളം തുലാസലായി കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അഴിമതിക്കെതിരായ പോരാട്ടം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിൻ്റെയും സംഘത്തിൻ്റെ മുഖംമൂടി തന്നെയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹം അടക്കം ഇപ്പോൾ ജയിലിലാണ് മറ്റു നേതാക്കളും പലരും ജയിലിലാണ് പലരും അഴിമതികൾ കേസുകൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് തന്നെ എ പിയുടെ ഭാവിയും അത്രത്തോളം തുലാസലായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ അല്ലേ കെ പി തീർച്ചയായും ആം ആദ്മി സർക്കാരിൻ്റെയും ആം ആദ്മി എന്ന പാർട്ടിയുടെയും ഭാവി എന്തായിരിക്കും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് ഈ ജയിലിൽ ഇരുന്നു കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ നയിക്കുമെന്ന വലിയ പ്രഖ്യാപനങ്ങൾ ആം ആദ്മി നേതാക്കൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അത് സാങ്കേതികപരമായി എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനപ്പുറത്തേക്ക് ആം ആദ്മി എന്ന പാർട്ടിയെ പരിശോധിക്കുമ്പോഴും സർക്കാരിനെ പരിശോധിക്കുമ്പോഴും ഒരിക്കലും അരവിന്ദ് കെജ്രിവാളിനൊപ്പം എത്തുന്നതിന് അല്ലെങ്കിൽ പാർട്ടിയിൽ അത്തരത്തിൽ ശക്തമുള്ള സ്വാധീനമുള്ള നേതാക്കളെ വളർത്തിയെടുക്കാൻ ഒരിക്കലും അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചിട്ടില്ല എപ്പോഴും ഈ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുൻപോട്ട് പോകാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചിരുന്നത് പിന്നീട് കുറച്ചെങ്കിലും ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് മന്ത്രിസഭയിൽ രണ്ടാമനെന്ന് വിശേഷിപ്പിച്ചിരുന്ന മനീഷ് സിസോദിയായിരുന്നു പിന്നീട് സഞ്ജയ് സിംഗിനും മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ആം ആദ്മിയുടെ നിർഭാഗ്യവശാൽ ഈ രണ്ട് നേതാക്കളും മനീഷ് സിസോദിയും സഞ്ജയ് സിംഗും അരവിന്ദ് കെജ്രിവാളിന് മുൻപേ തന്നെ തിഹാർ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ ഇനി ആര് നയിക്കും ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിനെ ഇനി ആര് നയിക്കും എന്നുള്ളതും ഒപ്പം ഈ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം കെ പി സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി എന്നുള്ളത് മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ പ്രത്യയശാസ്ത്രം മുൻപോട്ട് വച്ചിട്ടല്ല ജനങ്ങൾക്കിടയിൽ അഴിമതിക്കെതിരെ പോരാടും കുറ്റിച്ചൂൽ ഉപയോഗിച്ചുകൊണ്ട് അഴിമതിക്കെതിരെ പോരാടുമെന്ന വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സൗജന്യം വാഗ്ദാനം കൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് ഡൽഹിയിലെ ജനങ്ങൾക്കിടയിലേക്കും ഏറ്റവും കൂടുതൽ പഞ്ചാബിലേക്കും ആം ആദ്മി ചേക്കേറിയിട്ടുള്ളത് പക്ഷേ ആ പ്രവർത്തനങ്ങൾക്ക് ആം ആദ്മി മുൻപോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ വെറും പൊള്ളയായിരുന്നു ന് രയുടെ അഴിമതി നടത്തുകയും സർക്കാരിന് ഉണ്ടാക്കുകയും ചെയ്ത പ്രവർത്തനങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ള സത്യം പുറത്തു വരുന്നതോടുകൂടി ജനപിന്തുണ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ മുൻപോട്ടുള്ള പോക്ക് വളരെ അവതാളത്തിലാകും പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ കനത്ത തിരിച്ചടി തന്നെയാണ് ആം ആദ്മിയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചും ഈ ഒരു മധ്യനായ അഴിമതി കേസും അതിന്റെ തുടർ നടപടികളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹി റോസ് എവന്യൂ യെസ് ഡൽഹി മദ്യ ഏഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടി കെജ്രിവാൾ ഏഴു ദിവസത്തെ ഇടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ട് വരെയാണ് കസ്റ്റഡി കാലാവധി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്